Hi friends, we have a special egg biryani. We have a fry, chudaki, and oil. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാലകൾ ഒന്നിട്ട് കൊടുക്കണം. നല്ല നമ്മൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ മുട്ടയിലേക്ക് അരഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് വിടും. കൂടി കൊടുക്കണമല്ല. അത് നമ്മൾ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കണം. അപ്പം അത് വെക്കാം. തിളച്ച വെള്ളം ഇട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി വെച്ചാൽ ഉപ്പ് ഈ കുറച്ചേറിയ മാതിരിത്തെ ഇത് വേണം. അപ്പോഴാണ് അരിയിൽ ഉപ്പ് പിടിക്കുള്ളൂ. നമുക്ക് ചേർക്കേണ്ടത് ക്യാരറ്റ്. ക്യാരറ്റ് വെള്ളത്തിലിട്ട് കൊടുക്കാം. നമുക്ക് വെള്ളത്തിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് അരി ഇങ്ങനെ വേറിട്ട് നിൽക്കാൻ വേണ്ടി
നമ്മളെ വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഇതിലെ അരി ഇടാൻ പോവാം. നമ്മളൊരു നന്നായിട്ട് കഴുകിയിട്ട് 10 മിനിറ്റ് കുതിർത്തി വെച്ച അരിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചോറ് വന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വറ്റിക്കല്ല, നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്. ഊറ്റിയെടുത്തിട്ടാണ് നമ്മളിത് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചോറ് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളത് ഊറ്റിയെടുക്കുകയാണ്. നമ്മളെ ചോറ് ദമ്മിടാൻ പോവാണ്. ഊറ്റവച്ച ചോറാണ്. രണ്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. മുണ്ട അല്പം ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് വെതറ. രണ്ടാമത്തെ ലെയറാണ് കുറച്ച് ഇല്ല, കുറച്ച് മല്ലി ഇല വെത്തറ. ലാസ്റ്റ് ലെയർ ഇപ്പത് നമ്മളെ മിൽമൻ്റെ ആർക്കേജിയാണ്. മിൽമൻ്റെ പശു എന്ന ഈ ആർക്കേജ് അല്ല, ആർക്കേജിക്ക് പകരം ഉള്ള സാധാരണ നല്ല ടേസ്റ്റുള്ള ഒരു സാധനം. അതോടൊപ്പം തന്നെ അല്പം ഡാൽഡ ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് അമർത്തി കൊടുക്കുക ചെറുതായിട്ട്. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക, അവരുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതാണ്. അപ്പോൾ വാച്ച് ആൻഡ് ഷെയർ ആൻഡ് സപ്പോർട്ട്.